ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളോട് ദൈവത്തിൻ്റെ വചനം പറയാൻ കർത്താവിനെ വീണ്ടും ഒരവസരം തന്ന് അനുഗ്രഹിക്കുന്ന ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വചനം കേൾപ്പാൻ താൽപ്പര്യത്തോടെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലായിരുന്ന് കർത്താവിനെ സേവിക്കുകയും ദൈവത്തിനായി ജീവിക്കുകയും ചെയ്ത് നന്മ തേടി ദൈവത്തിൻ്റെ കൃപകളെ ആസ്വദിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. രക്ഷകനും വീണ്ടെടുപ്പുകാരനും കർത്താവും ആത്മസ്വരൂപിയുമായ മഹാദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഒരിക്കൽ കൂടി ശിരസ് നമിച്ചുകൊണ്ട് ദൈവവചനത്തിനായി ഒരുപാടൊരുപാട് സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവാലോചനയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. വിശുദ്ധ ബൈബിളിലെ യിരെമ്യ പ്രവചനം 17:6 ഞാൻ വായിച്ചു കേൾപ്പിച്ചുകൊണ്ട് ആത്മീയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. യിരെമ്യ പ്രവചനം 17:6 അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും, നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉവർനിലത്തിലും പാർക്കും. മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും അവൻ, നന്മ വരുമ്പോൾ അതിനെ കാണുകയില്ല. യിരെമ്യ പ്രവചനത്തിൽ ഈ ഭാഗത്ത് 5, 6, 7, 8 വാക്യങ്ങൾക്കകത്തെല്ലാം യഹോവയായ ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യനും ദൈവത്തിൽ ആശ്രയിക്കാത്ത മനുഷ്യനും ഇവരുടെ രണ്ടുപേരുടെയും വ്യത്യാസങ്ങൾ ഈ വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് യിരെമ്യാവിൽ കൂടെ പറഞ്ഞിരിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ദൈവാശ്രയമില്ലാതെ സ്വന്തം ഭുജബലത്തിൽ, ജഡത്തിൽ, പണത്തിൽ, കഴിവിൽ, അഹങ്കാരത്തിൽ, കുടുംബശ്രേഷ്ഠതയിൽ ഒക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർ ഈ ലോകത്തിൽ ഒത്തിരിയുണ്ട്. ദൈവത്തെ വിളിക്കുമായിരിക്കും, ഒരുപക്ഷെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ ഭാഗമായിട്ട് നിൽക്കുമായിരിക്കും. പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ പരിപൂർണമായി ദൈവമായിട്ടുള്ള ഭേദ്യബന്ധത്തിൽ ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ മനസ്സിലാക്കി, അങ്ങനെ ദൈവത്തിന് സറണ്ടർ ചെയ്ത് ജീവിക്കുന്നൊരു ജീവിതമാണ്. അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. അത് ഗതികെട്ടവരും ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരും വഴി കിടക്കുന്നവരും അല്ല, നല്ല സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്നവരും ദൈവത്തിൽ ആശ്രയിക്കും. ചിലക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട്, ഈ ദൈവത്തിൽ ആശ്രയിക്കുക എന്നൊക്കെ പറയും തീർത്തും തകർന്ന് പൊളിഞ്ഞ് ജീവിക്കാൻ ഒരു മാർഗമില്ലാത്തവരാണ്, ഞങ്ങൾക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നുമല്ല, ഇവിടുത്തെ ബഹുസമ്പന്നന്മാരടക്കം, എല്ലാം എല്ലാം ഉള്ളവരടക്കം, ഉന്നത സ്ഥാനീയന്മാരടക്കം ദൈവത്തിൽ ആശ്രയിക്കുന്നവരുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ അവകാശമാണ്, ആവശ്യമാണ്. ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് ദൈവത്തിൽ ആശ്രയിക്കുക. ഇവിടെ പരിശുദ്ധാത്മാവ് യിരെമ്യാവിലൂടെ വളരെ വ്യക്തമാക്കുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ സ്ഥിതി എന്താണ്, ദൈവത്തിൽ ആശ്രയിക്കാത്തവരുടെ സ്ഥിതി എന്താണ്. എല്ലാം കൂടി വിശുദ്ധമായിട്ടൊരു പ്രഭാഷണത്തിന് ഞാൻ ഒരുങ്ങുന്നത് യുക്തിയല്ലല്ലോ ഈ സമയത്ത്. ദൈവത്തിൽ ആശ്രയിക്കാത്ത മനുഷ്യനെക്കുറിച്ചാണ് 5 മുതൽ പറഞ്ഞു വരുന്നത്. അതിൽ 6 പറയുകയാണ്, ഈ ദൈവത്തിൽ ആശ്രയിക്കാത്ത മനുഷ്യൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. അടുത്തത്, നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉവർനിലത്തിലും പാർക്കും. 2-3 കാര്യങ്ങൾ പറയാം. എന്താണെങ്കിലും ഈ വാക്യത്തിൽ ഒരുറപ്പ് തരുന്നു, നന്മ വരും. അങ്ങനെയല്ലേ ബൈബിള് നിവൃത്തി? എൻ്റെ സന്ദേശം കേൾക്കുന്നവർ ആ വാക്കിലേക്ക് നോക്കി, നന്മ വരുമ്പോൾ അതിനർത്ഥം എന്താ? നന്മ വരും. ഇത് നരകുലത്തിന്, മനുഷ്യവർഗത്തിന് ദൈവം കൊടുക്കുന്നൊരു വലിയ ഉറപ്പാണ്. ഓരോരുത്തരെയും വിളിച്ചിട്ട് ദൈവം പറയുക, എടാ മോനെ, ഇപ്പം നിനക്ക് നന്മയില്ല, ഇപ്പം നിനക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ഇപ്പം നിനക്ക് നിന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എന്താ ഈ സംഭവിക്കുന്നതെന്ന് നിനക്ക് പിടികിട്ടുന്നില്ല, ഈ സമയത്ത് എന്ത് ചെയ്യും? വെപ്രാളം കയറും, പരവേഷം കയറും, ആരോടെങ്കിലുമൊക്കെ ചോദിക്കാൻ തോന്നും, ചോദിക്കുന്നവരൊക്കെ സത്യമാണോ പറയുന്നത് നമുക്ക് പിടികിട്ടില്ല, ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കും. ആകെ കൺഫ്യൂഷൻ അടിക്കുന്നൊരു സമയമാണ്. നമുക്ക് നന്മയില്ലാത്ത, ഒരു നന്മയുടെ പാതയും നമ്മൾ കാണാത്ത വേള. ഇവിടെ ദൈവത്തെ നിങ്ങൾ സന്ധിക്കുകയാണെങ്കിൽ ദൈവം സമാധാനിപ്പിക്കുന്ന എന്ത് പറഞ്ഞുകൊണ്ടായിരിക്കും എന്നറിയാമോ? നിന്റെ നന്മ വഴിയിൽ വണ്ടി കയറാൻ നിൽക്കുക, അല്ലെങ്കിൽ നിന്റെ നന്മ എന്നോട് പിടിച്ചു വെച്ചിരിക്കുക, ഇതൊന്നും പറയില്ല. ദൈവം പറയും, മോനെ നന്മ വരും, കൂൾ ഡൗൺ, നന്മ വരും. ഞാനും ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് നിങ്ങളോട് പറയുക,
ഈ വാക്യം പറയുന്നു, നന്മ വരും. നിങ്ങൾ ആ വാക്കിൻ്റെ അടിയിൽ ഒന്ന് വരയട്ടെ എന്നേ, നന്മ വരുമ്പോൾ എന്നില്ലേ, എൻ്റെ അടിയിലൊന്ന് വരയട്ടെ. എന്നിട്ട് സത്യസന്ധമായിട്ടും മനസാക്ഷിയോട് പറഞ്ഞേ, നന്മ വരും. ജോലിയില്ല, കടമുണ്ട്, നന്നായി പഠിച്ചു, ഒന്ന് രണ്ട് രാജ്യങ്ങളിൽ പോയി, അവിടെ ഒന്നും പച്ച പിടിച്ചില്ല. തിരിച്ചിതേ നാട്ടിൽ വന്നോ, ദൂരത്ത് നിന്നോ കഷ്ടപ്പെടുക, എന്തോ ചെയ്യേണ്ടതെന്നറിയില്ല. അവരോട് കർത്താവിൻ്റെ വചനം പറയുന്നു, മോനെ നന്മ വരും, മോളെ നന്മ വരും. ആ വാക്ക് വിശ്വസിക്കുക, നന്മ വരും. നീ വിഷമിക്കുന്ന കാര്യത്തിൽ നന്മ വരും. ബൈബിളല്ലേ പറയുന്നത് നന്മ വരും, നന്മ വരും. ഞാൻ ആ വാക്ക് ഊന്നി ഊന്നി പറയുക, നന്മ വരുമ്പോൾ. അപ്പോൾ വരാനിരിക്കുന്ന നന്മകളുണ്ട് ദൈവമക്കളെ, തീർന്നില്ല. എൻ്റെ ആയുസിൻ്റെ 74-ാമത്തെ വയസ്സിലാണിത് കേൾക്കുന്നതെങ്കിലും, ഓ നീ നന്മ എന്നെ വരാനാ, എല്ലാം വന്നു തീർന്നു, അങ്ങനെ പറയല്ലേ. നല്ല പ്രായത്തിലാണിപ്പോൾ, 35-ാമത്തെ വയസ്സിലാണ്, ഇപ്പോഴല്ലേ നന്മ വരേണ്ടത്. എല്ലാവരും ജോലി കയറി, എല്ലാവരും വിവാഹം കഴിച്ചു, എല്ലാവർക്കും അവരവരുടെ സെറ്റപ്പായി, എനിക്ക് മാത്രം ഒന്നും ആയില്ലെന്ന് പറഞ്ഞിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, നന്മ വരും, അവരവർക്കുള്ള നന്മ വരും. പക്ഷെ എന്താ പ്രശ്നം എന്നറിയാമോ? നന്മ വരുമ്പോൾ കാണാതെ പോകുക, അങ്ങനെ ഒരു ഗതികേടുണ്ട്. നന്മ വരാൻ 10 ദിവസം താമസിച്ചാലും എനിക്ക് അത്രയും ഗുരുതരമായൊരു പ്രശ്നം തോന്നുന്നില്ല. ദൈവമക്കളെ, കാത്തു നിൽക്കുക, നന്മ വരും. നിൻ്റെ വിസയോ, നിൻ്റെ വിടുതലോ, നിൻ്റെ കുഞ്ഞിൻ്റെ കല്യാണമോ, കിട്ടാനുള്ള പണമോ വരും, നന്മ വരും. പക്ഷെ വെപ്രാളം കയറി, അവിശ്വാസം വന്ന്, ദൈവീക ബോധം നഷ്ടപ്പെട്ട്, എന്താ ചെയ്യേണ്ടതെന്നറിയാതെ പിശാച് നിന്നെ കുത്തി തിരിച്ച്, നിനക്കുള്ള നന്മ ദൈവമായ കർത്താവ് പാഴ്സൽ ചെയ്തിരിക്കുക, അത് വരിക. ആ കൊരിയർ സർവീസുകാരൻ നിൻ്റെ അടുക്കൽ അത് എത്തിക്കുന്നതിനേക്കാൾ മുമ്പ് നീ ദൈവാശ്രയം വിട്ട് അവിശ്വാസിയായി മാറിപ്പോകാൻ സാധ്യതയുണ്ട് എന്നല്ല ഈ വാക്ക് പറയുന്നത്? അന്ത്യം വരെയും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിന്നാൽ, ഞാനിതെല്ലാം കൂടി കൂട്ടി വായിക്കുക കേട്ടോ, ഞാനൊരു പോയിന്റിൽ നിന്ന് പറയുകയല്ല. അന്ത്യം വരെയും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിന്നാൽ നിനക്കുള്ള നന്മ വരും, നിൻ്റെ കുടുംബത്തിനുള്ള നന്മ വരും. പക്ഷേ ആ സമയത്ത് ദൈവത്തിൽ ആശ്രയിച്ചല്ല നിൽക്കുന്നതെങ്കിൽ നന്മ വരുമ്പോൾ കാണുകയില്ലെന്ന്. ചിലപ്പോൾ നമ്മൾ ഈ വെപ്രാളത്തിന് കണ്ണുകുരുടാക്കിയതുപോലെ ദൈവം അയച്ച പല നന്മയും കാണാതെ പോയിട്ടുണ്ടോയെന്ന് ആർക്കറിയാം. അവിടെ ചെല്ലുമ്പോൾ ദൈവം പറയും, എടാ ഞാൻ എത്ര പ്രാവശ്യം നന്മ അയച്ചതാ. നീ നന്മ അയക്കുമ്പോൾ എവിടേക്കാണ് നന്മ വരുന്നതെന്നറിയാമോ? അത് ഇച്ചിരി തെളിച്ചെടുക്കണം. ഞാൻ പറഞ്ഞു നിർത്താം ആ കാര്യം കൂടെ. ഈ ദൈവത്തിൽ ആശ്രയിക്കാത്ത മനുഷ്യൻ, അവൻ്റെ സിറ്റുവേഷനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ പറയുന്നു, അവൻ ദൈവത്തിൽ ആശ്രയിക്കാത്തവൻ മരുഭൂമിയിൽ പാർക്കും, നിവാസികൾ ഇല്ലാത്ത ഉവർനിലത്ത് പാർക്കും. വരണ്ട നിലത്ത്, മരുഭൂമിയിൽ നിവാസികൾ ഇല്ലാത്തടത്ത്, ഉവർനിലത്ത്. അപ്പോൾ അവൻ്റെ സെറ്റപ്പ് എന്നായിരിക്കും എന്നറിയാമോ? ഒരു മരുഭൂമിയുടെ അന്തരീക്ഷം, ഒരു വരണ്ട നിലം, നിവാസികളില്ലാത്തടത്ത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ കുറിച്ച് താഴെ എഴുതിയിട്ട് അവൻ ആറ്റിരിക്കുന്ന നട്ടിരിക്കുക, അത് നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് പിടിക്കാം. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ എപ്പോഴും ഒരു നിവാസികളില്ലാത്തടത്ത് പറഞ്ഞാൽ എന്താ, ഒറ്റപ്പെട്ട ജീവിതമല്ലേ, ആൾക്കാരില്ലാത്തടത്തെന്നല്ലേ എൻ്റെ അർത്ഥം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഒരു കൂട്ടായ്മ ഉണ്ടാവും, ആളുകളുമായിട്ട് ബന്ധമുണ്ടാവും. അവനൊരു അനുഗ്രഹിക്കപ്പെട്ടവ, മരുഭൂമിയിലായിരിക്കില്ല, വരണ്ട സ്ഥലത്തായിരിക്കില്ല, ഉവർനിലത്തിലായിരിക്കില്ല. ഒരു നല്ല, അതൊരു ആത്മീയതയുടെ പശ്ചാത്തലത്തിൽ ചിന്തിക്കാമോ? ദൈവത്തിൽ ആശ്രയിക്കുന്നവനൊരു കൂട്ടായ്മ, പ്രാർത്ഥനക്കാർ, ദൈവിക ബന്ധമുള്ളവർ, ആത്മീക നീരൊഴുക്കുള്ളിടത്ത്, ദൈവത്തിൻ്റെ നദിയുള്ളിടത്ത്, അവിടെയൊക്കെ ആയിരിക്കും അവൻ പാർക്ക്, അവിടെ നിന്നോളണം എന്നല്ലേ എൻ്റെ അർത്ഥം. ഒറ്റപ്പെട്ട് തെന്നിമാറി അവിശ്വാസിയായിട്ട് പോകരുത്, മരുഭൂമിയിലേക്ക് ആ പോക്ക്. അവിടേക്ക് നന്മ കൊണ്ടി തരാൻ പറഞ്ഞാൽ ദൈവം തരികയല്ല. നിൽക്കേണ്ടിടത്ത് നിന്നാൽ, നിർത്തിയിരിക്കുന്നിടത്ത് നിന്നാൽ, ദൈവത്തിൻ്റെ വരൾച്ചയില്ലാത്ത, ഇളക്കമുള്ള, നനവുള്ള തോട്ടത്തിൽ നിന്നാൽ അവിടെ നന്മയെത്തും. എവിടെയെങ്കിലും പോയി നിന്നിട്ട് നന്മ തരാൻ പറഞ്ഞാൽ വരികയല്ല. ദൈവം നിൻ്റെ അഡ്രസ്സിലല്ല, ദൈവത്തിൻ്റെ
കേന്ദ്രത്തിലേക്കാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളിടത്തേക്കാണ് ദൈവം നന്മ അയക്കുന്നത്. അവിടെ നിന്നെ കാണണം. നീ എവിടെയെങ്കിലും പോയി നിന്നിട്ട് വേണമെങ്കിൽ ഇവിടെ കൊണ്ടെത്താന്ന് പറഞ്ഞാൽ തരികയല്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം, നന്മ വരും. ആ പ്രതീക്ഷയോടെ കാത്തു നിൽക്കണം. എവിടെ കാത്തു നിൽക്കണം? ഏതെങ്കിലും വേലിത്തലയ്ക്ക് കാത്തു നിൽക്കുകയല്ല. മരുഭൂമിയിലായിരിക്കരുത്, വരണ്ട നിലത്തായിരിക്കരുത്, ഉവർനിലത്തിലായിരിക്കരുത്, പിന്നെ നിവാസികളില്ലാത്തിടത്തായിരിക്കരുത്. ആ സ്ഥലത്തേക്ക് നന്മ വരില്ല, അതിൻ്റെ ഓപ്പോസിറ്റ്. ഇതെല്ലാം ആത്മീയതയാണ് കാണിക്കുന്നത് കേട്ടോ. അത് പാർക്കുന്ന സ്ഥലം പാറയുള്ള സ്ഥലമാണോ എന്നുള്ളതല്ല, ഭൂമിശാസ്ത്രപരമായിരിക്കുന്നൊരു കാര്യമല്ല, ഇതിന് ആത്മീയതയാണ് പറയുന്നത്. ആത്മീകമായിട്ട് നീ ഒരു കൂട്ടായ്മയ്ക്കകത്തായിരിക്കണം, ആത്മാവിൻ്റെ നദി ഒഴുകുന്നിടത്തായിരിക്കണം, കൃപാവരങ്ങളും കൃപകളൊക്കെ ഉള്ളിടത്തായിരിക്കണം. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നിന്നു നിനക്കുള്ള നന്മ അവിടെ എത്തിച്ചു തരും ദൈവം. അത്രയുള്ളൂ ഈ വാക്യത്തിൻ്റെ അർത്ഥം. ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയട്ടെ, ധൈര്യപ്പെട്, നിനക്കുള്ള നന്മ വരുന്നുണ്ട്. അത് വരും. അത് വരുമ്പോൾ കാണേണ്ടിടത്ത് കാണണേ, കൈവിട്ടു പോകരുതേ. ആത്മീക കൂട്ടായ്മയിലും പ്രാർത്ഥനയിലും ദൈവകൃപയിലും ദൈവാശ്രയത്തിലും വിശുദ്ധന്മാരുടെ നടുവിലും പ്രാർത്ഥിക്കുന്നവരുടെ നടുവിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരുടെ നടുവിലും കാണണേ. അവിടെ നീ നിന്നോ, നിനക്കുള്ള നന്മ വരും. സെപ്റ്റംബർ തീരുന്നതിനേക്കാൾ മുമ്പ് വരുന്നതിന് ഒരു തടസ്സവുമില്ല. ദൈവത്തിന് അവിടെ ക്ഷാമമൊന്നുമില്ല. വരുത്തിത്തരും ദൈവം. നിൽക്കേണ്ടടത്ത് നിൽക്കണം. കാര്യം നടത്താൻ വേണ്ടി മാത്രമല്ല, ആയുഷ്കാലം മുഴുവൻ നിൽക്കണം. നിന്ന് നോക്ക്, ഞങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു, രക്ഷപ്പെട്ടു. നിൽക്കേണ്ടടത്ത്, വരണ്ട ദിനത്തുനിന്ന് മാറി വിമർശനങ്ങളും പരീക്ഷ മനസ്സും ദൈവത്തിൻ്റെ പേരിലുള്ള ഒരുപാട് നഷ്ടങ്ങളും തകർച്ചകളും മരുഭൂമിയുടെ അന്തരീക്ഷവും ഉറന്ന നിലവും അവിടെയൊക്കെ വിട്ട് നനവുള്ള, ആത്മബോധമുള്ള, ആരാധനയുള്ള, ആത്മനദിയുള്ള, ആത്മീക കൂട്ടായ്മയുള്ള ഒരന്തരീക്ഷത്തിൽ നിന്നു ഞങ്ങൾക്കുള്ള നന്മ സമയാസമയങ്ങളിൽ കാലാകാലങ്ങളിൽ ദൈവം എത്തിച്ചു തന്നു. അതനുഭവിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങളെയും ദൈവം സഹായിക്കട്ടെ. നന്മ വരും നിശ്ചയം, അത് കാണാതെ പോകല്ലേ എന്നുള്ള അപേക്ഷയോടെ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആയിരക്കണക്കിന് ആളുകളെ രാവിലെ ഞാൻ ഈ സന്ദേശം റെക്കോർഡ് ചെയ്യുമ്പോൾ കാണുന്ന കർത്ത, ഒരുപാട് നല്ല മുഖങ്ങൾ, ഒരുപാട് ആവശ്യക്കാർ, ഒരുപാട് തളർന്ന യൗവനക്കാർ, മനസ്സിനോട് ചോദ്യവും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി ദൈവത്തെ വിശ്വസിക്കുന്നവർ, അവർക്കിത് മറുപടിയാകട്ടെ. അവർക്കുള്ള നന്മ ദൈവം അയച്ചിട്ടുണ്ട്. അതവർ കാണട്ടെ, അനുഭവിക്കട്ടെ, കൈനീട്ടി വാങ്ങിക്കട്ടെ. അതിന് നിൽക്കേണ്ടടത്ത് നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കണം. പരിശുദ്ധാത്മാവാ ദൈവമേ, അതിനവരെ ഒത്തിരി സഹായിക്കണേ. ഇതൊത്തിരി പേർക്ക് ഉപകരിക്കണേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.